അപ്പൊ നമ്മള് എങ്ങനെയാണ് നമ്മുടെ ഒരു റിട്ടയർമെന്റ് എന്ന് പറയുന്നത്, എങ്ങനെ നമുക്ക് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യണം? അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിട്ടയർമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തിനാണ് ഈ റിട്ടയർമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്? ഈ നമുക്ക് പലപ്പോഴും എല്ലാവർക്കും ഒരു ഒരു കാര്യമുണ്ട്, റിട്ടയർമെന്റ് അതൊക്കെ നടക്കും ഹോജായിക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പലർക്കും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ എന്തിനാണ് ഈ റിട്ടയർമെന്റിന്റെ ഇമ്പോർട്ടൻസ്? ഇപ്പോൾ നമ്മളൊരു ഒരു മനുഷ്യൻ ഒരു ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൈ എന്നുള്ളതാണ്, ഹൗ എന്നുള്ളത് വിട്ടേക്ക്. ഹൗ എന്ന് എങ്ങനെ ഞാൻ റിട്ടയർമെന്റിന് പൈസ ഉണ്ടാക്കും എന്ന് ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനാവും. അതിനേക്കാളും ഭേദം വൈ, എന്തിന് ഈ റിട്ടയർമെന്റ് എനിക്ക് വേണം എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. അപ്പൊ നമ്മളുടെ ഒരു നമ്മുടെയൊക്കെ ഒരു ലൈഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചു തുടങ്ങി ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 23 വയസ്സ് വരെ എന്താണ് നമ്മൾ ഒരു നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സ് ലൈഫിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ ടൈമിൽ നമ്മൾ ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലത്, പക്ഷെ എസ്പെഷ്യലി നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ജോലി പോപ്പുലേഷനിലാരും ഈ പറഞ്ഞ ഫസ്റ്റ് 20 വർഷം മിക്കവാറും പഠിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയായിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് പൊതുവെ എല്ലാവരും. ഇനി 20 വയസ്സ് തുടങ്ങിയിട്ട് 30 വയസ്സ് വരെയുള്ള ആളുകളെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു കരിയറിലേക്ക് കയറി അവരുടെ ഒരു കരിയർ, ഇപ്പൊ ചില ആൾക്കാർക്ക് 25 വയസ്സിലൊക്കെ നല്ല സാലറി ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും ഏതാണെന്ന് ഫിഗർ ഔട്ട് ചെയ്തിരിക്കും എന്റെ കരിയർ ഏതാണ്, ഞാൻ ഇനി ഏതാണ് ലൈഫ് ചെയ്യാൻ പോണെന്നുള്ള ഒരു കാര്യം. ഒരു 30 വയസ്സാകുമ്പോഴേക്കും അവർ സീരിയസ് ആയിട്ട് ഏത് കരിയർ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഒരു 30 വയസ്സായപ്പോഴേക്കും ഒരു സീനിയർ മാനേജ്മെന്റിലേക്ക് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മിക്കവാറും ഏതാണോ നമുക്ക് പറ്റിയ ഇൻഡസ്ട്രി എന്നുള്ള കാര്യത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും. അതിനു മുന്നേ പല ഡിഫറെന്റ് ഇൻഡസ്ട്രി ചിലപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോ. ഇപ്പൊ ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ HR-ലുള്ള ആൾ ചിലപ്പോൾ ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അയാളുടെ ഡൊമൈൻ അത് തന്നെയായിരിക്കും. അപ്പൊ ഏതാണോ അങ്ങേരുടെ ആക്ച്വൽ ഡൊമൈൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ഇസ് കോളിംഗ് അല്ലെങ്കിൽ പർപ്പസ് എന്നുള്ള രീതിയിലത്തെ ഒരു കരിയറിലേക്ക് ആള് 30 വയസ്സായപ്പോഴേക്കും മാറിയിട്ടുണ്ടാവും. ഈ 30 വയസ്സ് തുടങ്ങി റിട്ടയർമെന്റ് ടൈം വരെ, ഇപ്പൊ റിട്ടയർമെന്റ് നമുക്ക് ഞാൻ റിട്ടയർമെന്റ് എഴുതിയിട്ടുള്ളൂ, 60 വയസ്സിൽ റിട്ടയർമെന്റ് എടുക്കാം, 50 വയസ്സിലെടുക്കാം, 55 വയസ്സിലെടുക്കാം, ഇനി അതിനേക്കാൾ നേരത്തെ എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഈ റിട്ടയർമെന്റ് വരെ നമുക്ക് എന്താണ്, ആ ടൈം വരെ നമുക്ക് ഒരു ഇൻകം ഉണ്ടാവും, ഒരുമാതിരി സ്റ്റേബിൾ ഇൻകം ഉണ്ടാവുന്ന പീരീഡ് ആയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഒന്നുമില്ല, നമ്മൾ വി ആർ എൻജോയിങ് ദ റിട്ടയർമെന്റ് ലൈഫ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഒരു 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 ലൈഫ് സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും കാണുന്നത്. അത് ഈ പറഞ്ഞ കേസിൽ നമ്പർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിലും, ബട്ട് ദിസ് ഈസ് ദ നോർമൽ ഫോർമാറ്റ് വി ഹാവ്. അപ്പോൾ നമുക്കറിയാം ഈ സമയത്ത് ഈ പറഞ്ഞ 20-നും 30-നും ഇടയിൽ നമ്മൾ ഇൻകം നോക്കണമെങ്കിൽ എന്തായിരിക്കും, അത് ഓൾമോസ്റ്റ് സീറോയ്ക്കും. ഈ ടൈമിൽ ഇൻകം കുറച്ചുണ്ടാവും, ബട്ട് ദേർ വിൽ ബി ഇൻകം, റൈറ്റ്? അപ്പൊ യെസ്, ഇൻകം ഉള്ള ടൈം ആയിരിക്കും നമുക്ക് ഇതിൽ. ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ മേജർ ഇൻകം വരുന്നത്. ഇനി ഈ ടൈമിലാണെന്നുണ്ടെങ്കിൽ നോ ഇൻകം ബട്ട് എക്സ്പെൻസീവ്സ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പറയണ സേവിങ്സ് ഉണ്ടാവില്ല, ഇവിടെയും സേവിങ്സ് ഉണ്ടാവും, ഇവിടെയും സേവിങ്സ് ഉണ്ടാവും, ഇവിടെ സേവിങ്സ് ഉണ്ടാവില്ല. കാരണം പറയണമെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞു, അവിടെ തുടങ്ങിയിട്ട് നമുക്ക് ഇൻകത്തിൽ നിന്ന് സേവ് ചെയ്യണ ഒരു അവസ്ഥ വരാനായിട്ട് പൊതുവെ ചാൻസ് ആണ്. പക്ഷെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതിൽ നിന്നൊരു റെന്റൽ ഇൻകം വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ യെസ് ആവാനും ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ സ്പെൻഡിങ് എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഇവിടെ എക്സ്പെൻസ് ഉണ്ടാവും. ഈ നമ്മുടെ 20-30 വയസ്സ് തുടങ്ങിയിൽ എക്സ്പെൻസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഇനി ഈ 30 തുടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് മാത്രമല്ല നമ്മുടെ ഡിപ്പെൻഡൻസിൻ്റെയും എക്സ്പെൻസ് ഉണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഓൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റ്, ഇപ്പം നമ്മുടെ സ്പൗസ് ആണെങ്കിൽ നമ്മുടെ അവരുടെ അവരുടെ ഇതും കൂടിയും കൂട്ടിയിട്ടുള്ള ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പം പ്രീ റിട്ടയർമെന്റും പോസ്റ്റ് റിട്ടയർമെന്റും ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീ റിട്ടയർമെന്റിലുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ പോസ്റ്റ് റിട്ടയർമെന്റിലുള്ള കാര്യം വെച്ചാൽ ഇൻകം ഇല്ല, നമുക്ക് എക്സ്പെൻസേ ഉള്ളൂ. ഇതാണ് നമുക്ക് വരുന്ന ഒരു കാര്യം പറഞ്ഞാൽ. അപ്പൊ നമുക്ക് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാ വർഷവും നമ്മുടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു പണപ്പെരുപ്പം കാരണം. പണപ്പെരുപ്പം കാരണം നമുക്ക് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു കാര്യം. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉള്ള കാര്യമാണ്.
ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിലുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒരു രാജ്യത്തിൽ സാധനങ്ങളുടെ എക്സ്പെൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മള് ബാച്ചിലർ ആയിരുന്നിട്ട് നമ്മൾ മാരീഡ് ആവുമ്പോഴുള്ള ഇൻകത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടാവും, മാരീഡ് ആയിട്ടിരുന്നിട്ട് കുട്ടികൾ ഉണ്ടാവുമ്പോൾ എക്സ്പെൻസിൽ വ്യത്യാസം ഉണ്ടാവും, ഇനി കുട്ടികൾ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് മാറുമ്പോഴുള്ള എക്സ്പെൻസിൽ വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാനും ആക്ച്വലി സ്പീക്കിംഗ് പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വേണമെങ്കിൽ കൂട്ടാം. ഇനി ഈ ഇൻഫ്ലേഷൻ ഉള്ളതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ആ ഇൻവെസ്റ്റ്മെന്റ് കാലാകാലങ്ങളിൽ ഈ ഇൻഫ്ലേഷനേക്കാളും കൂടുതൽ ആ പണത്തെ പെരുപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ആർ വി ലുക്കിംഗ് ദാറ്റ്? ഇതാണ് നമ്മുടെ ഒരു മുന്നിലുള്ള റിയൽ പിക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇനി ഇതിനെ ഒരു നമ്മുടെ ഒരു ആക്ച്വൽ എക്സ്പെൻസിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ മന്ത്ലി എക്സ്പെൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. മന്ത്ലി നമുക്ക് ഒരു എക്സ്പെൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിപ്പോ ഞാനൊരു ഉദാഹരണമായിട്ട് 50,000 രൂപയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എത്രയാണ് മന്ത്ലി എക്സ്പെൻസ് ഉള്ളത് നിങ്ങൾക്ക് എഴുതാം. എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിയൽ എക്സ്പെൻസ് ആണ്. ഞാൻ EMI കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ ജീവിക്കാനായിട്ട് ഖാനാ പീന, ഭക്ഷണം, പാർപ്പിടം, അങ്ങനത്തെ നമ്മുടെ ബേസിക് നെസസിറ്റി എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കാം. എൻ്റെ ഒരു അസംഷൻ എന്ന് വെച്ചാൽ റിട്ടയർമെന്റ് ടൈം അവളയ്ക്കും, EMI അടച്ച് തീർത്തിരിക്കണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് തീർന്നിരിക്കണം, നമ്മുടെ കുട്ടികളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർന്നിരിക്കണം. അപ്പൊ നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് നമുക്ക് അതില് എന്താണ് ചെയ്യാന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോ ഗോവിന്ദ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എനിക്ക് അത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, ഇപ്പൊ പറയണേക്കാളും നല്ലത്. ഓക്കെ ഗോവിന്ദ്, ഓക്കെ. ഇനി നമ്മൾ ഇപ്പോൾ മന്ത്ലി എക്സ്പെൻസ് ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇൻഫ്ലേഷൻ എന്നുള്ള ഞാൻ 6% കൂട്ടുന്നു എല്ലാ വർഷവും, 6% ഇൻക്രീസ് ചെയ്യും. ഇപ്പം ഇന്നത്തെ എക്സ്പെൻസ് 100,000 രൂപയാണെങ്കിൽ അടുത്ത വർഷം ആ സെയിം സാധനം കിട്ടാനായിട്ട് 1,06,000 രൂപ വരും എന്നുള്ള അസംഷനിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉദ്ദേശിക്കാവുന്നതായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞ് 6 വരില്ല, 4 വരുള്ളൂ, 4 ഇട്ടാൽ മതി. ഇനി നമ്മൾ പറഞ്ഞ് 6 നിൽക്കില്ല, 8% വേണമെങ്കിൽ അത് കൂട്ടാം. പക്ഷെ ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ 6% വരുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ഇപ്പൊ 6% വെച്ചിട്ടാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് മന്ത്ലി എക്സ്പെൻസ് ഡബിൾ ആവാനായിട്ട് 100,000 ആവാനായിട്ട് 12 വർഷം എടുക്കും. 12 വർഷം കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ 100,000 രൂപ വേണം. ഇതാണ് നമ്മുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ കറന്റ് വയസ്സ് ഇപ്പോഴത്തെ വയസ്സിൽ 40 വയസ്സാണെന്ന് വിചാരിക്കുക. നമ്മൾ റിട്ടയർമെന്റ് എടുക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഇപ്പോ ഞാനിവിടെ കുറച്ച് കൂടി 30 വയസ്സാണെന്ന് വിചാരിക്കുക, 54 വയസ്സിൽ റിട്ടയർമെന്റ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 വയസ്സുള്ള ആൾക്ക് 54 വയസ്സിൽ റിട്ടയർമെന്റ് എടുക്കണമെന്നാണെങ്കിൽ നമുക്ക് ഇയേഴ്സ് ബാക്കിയുള്ള എത്രയാണ്, 24 വർഷമുണ്ട്. 24 വർഷം ഉള്ള ആളാണ് ഈ ഇരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണ് ഈ മന്ത്ലി എക്സ്പെൻസ് എത്ര വരും. നമുക്കെപ്പോഴും മന്ത്ലി എക്സ്പെൻസ് നമ്മുടെ റിട്ടയർമെന്റ് ടൈമിൽ 80% കുറയാനാണ് ചാൻസ്. കാരണം നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഡ്രസ്സ് വേണം, നമ്മൾക്ക് പെട്രോൾ ചെലവ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ റിട്ടയർമെന്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് കുറയാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം 50,000 രൂപ ചിലവുള്ള ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് 40,000 ഉള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. 40,000 രൂപയ്ക്ക് അയാൾക്ക് ജീവിക്കാൻ പറ്റും. ഇന്നത്തെ 50,000 രൂപ ചെലവ് ചെയ്യുന്ന ആൾക്ക് ഇന്ന് അയാൾ റിട്ടയർമെന്റ് എടുക്കണമെങ്കിൽ 80% കുറവിൽ പൊതുവെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഇനി അതല്ല എനിക്കത് പറ്റില്ല, എനിക്ക് റിട്ടയർമെന്റ് ടൈമിലാണ് കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടാം. ഇത് ഓരോരുത്തർക്കും ശരിയാണ്, ഹോസ്പിറ്റൽ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പം അതിനുള്ള പ്ലാൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വെക്കാതെ ഉള്ളൂ ചെയ്യാവുന്ന കാര്യം. അപ്പോൾ എന്നിരുന്നാലും ഒരു ഇത് നമ്മുടെ ഒരു അസംഷനാണ്. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ട എനിക്ക് ഈ പറയണ സെയിം ഇതിൽ തന്നെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂട്ടാം, ഈ 80% കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് എല്ലാ 12 വർഷം കഴിയുമ്പോഴും നമ്മുടെ എക്സ്പെൻസ് ഡബിൾ ആവുന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40,000 രൂപ ചെലവുള്ള ആൾക്ക് അടുത്ത 12 വർഷത്തിൽ എന്താവും, 80,000 രൂപ ചെലവ്. ഈ 80,000 രൂപ ചെലവുള്ള ആൾക്ക് 24-ാമത്തെ വർഷം എന്താവും, റിട്ടയർമെന്റ് ഏജിൽ എത്രയോ, ഈ 80,000 എന്നുള്ളത് 160,000 രൂപ വേണം ഇന്നത്തെ ലെവലിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ.
ഇതാണ് എന്തിന് റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ള എൻ്റെ ഒരൊറ്റ കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഞാൻ ആരെയും എന്താ പറയാ, ഈ ഒരു റിയാലിറ്റി ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല. ഇനി ഈ പറയുന്ന ഒരു തിങ്കിങ് ഇപ്പോ ഇത്രയും വലുതാവും എന്ന് ഇപ്പൊ മനസ്സിലായവരാണെന്നുണ്ടെങ്കിൽ യെസ് പറയാം, അല്ലാത്തൊരു എനിക്കറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അറിയാമായിരുന്നു എന്ന് പറയാം. അപ്പോ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മൾ ഇത്രയും വിചാരിക്കേണ്ടതായുള്ളൂ, നമ്മുടെ ഇൻഫ്ലേഷൻ വെച്ചിട്ട് നമ്മുടെ ജീവിത ചെലവ് എല്ലാ വർഷവും എത്ര വെച്ച് കൂടും? അതിപ്പോ ഒരു 12 വർഷത്തിലാണ് ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം ഉണ്ട് നോക്കാം. അതനുസരിച്ചിട്ട് ഓരോ വർഷവും നമ്മുടെ എക്സ്പെൻസ് കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ പറഞ്ഞ കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഗ്നോറൻസ് ആയിട്ട് വെക്കാം. നമ്മൾ പറയില്ലേ ഇഗ്നോറൻസ് ആണ് ബ്ലസ് എന്നൊക്കെ പറയുന്ന പോലെ ഇഗ്നോറൻസ് ആയിട്ട് വെക്കാം. പക്ഷേ 1 point of time നമ്മളെല്ലാവർക്കും ഇത് ഫേസ് ചെയ്തേ പറ്റൂ. സോ നമ്മുടെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടയർമെന്റ് ആണ്. അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ഈവൻ കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും. അപ്പൊ നമ്മള് എന്തു പറഞ്ഞാലും കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കുട്ടികളുടെ കല്യാണം ഡെഫിനറ്റ്ലി റിട്ടയർമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റിനോട് ഒപ്പം അല്ല കഴിഞ്ഞിട്ടേ ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം ഈ ഒരു റിട്ടയർമെന്റ് പീരീഡിൽ നമ്മൾ ഇൻകം ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഇത്രയും എക്സ്പെൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ റിട്ടയർമെന്റ് ഫുൾഫിൽ ആയി പോകത്തുള്ളൂ. ഈ ഒരു ഇതൊരു ജസ്റ്റ് ഒരു ഒരു എല്ലാവർക്കും ഒരു ക്ലാരിറ്റി എന്നുള്ള രീതിയിലാണ് ഒരു എക്സൽ ഷീറ്റിൽ എടുത്തിട്ട് പറഞ്ഞത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ടൈമിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചാറ്റ് റൂമിൽ പറയാം, റിലവൻ്റ് ആണ് ഞാൻ സംസാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ടൈമിൽ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പൊ ഈ കോണ്ടസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിരിക്കും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൈ ഡു വി വാണ്ട് ടു ഇൻവെസ്റ്റ് ഫോർ റിട്ടയർമെന്റ്. സോ ദിസ് ഇസ് ദ റീസൺ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വി റിട്ടയർമെന്റ് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി. എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്റെ റിട്ടയർമെന്റ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ പ്ലാൻ ചെയ്യാം? അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട വെച്ചാൽ റിട്ടയർമെന്റിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ റിട്ടയർമെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള ചോദ്യം. അപ്പോ റിട്ടയർമെന്റിന് മുന്നേ നമുക്ക് ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഈ കൂട്ടത്തിൽ എല്ലാവരും നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ക്രിബ്ലിംഗ് ബോർഡിലോ അല്ലാതെ ഡയറിയിലോ എഴുതി വെക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ടത് എന്ന് എനിക്ക് റിട്ടയർ ചെയ്യണം, അത് കൃത്യമായിട്ടുള്ള ഡേറ്റ് അടക്കം എഴുതി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് ഏത് വർഷം എനിക്ക് റിട്ടയർ ചെയ്യണം, എനിക്ക് എത്ര വയസ്സാകുമ്പോൾ എനിക്ക് റിട്ടയർ ചെയ്യണം. ഇപ്പോൾ ഇനി റിട്ടയർ ചെയ്തിട്ട് എന്ത് ചെയ്യും എന്നുള്ളതില്ല. ഇപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് എന്ന് എനിക്ക് റിട്ടയർ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ ഇപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട് എനിക്ക് 40-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യണം. പക്ഷെ 40-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്ത് എന്ത് ചെയ്യാനാണ്? ഞാൻ എനിക്കിപ്പോൾ 40 വയസ്സായി, എനിക്കറിയത്തില്ല 40 വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പണിയിലുണ്ടാവും. പണിയല്ല എൻ്റെ എനിക്ക് ഒരു ഇപ്പം നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കണ എല്ലാവർക്കും അറിയാം ഇന്ന് നിങ്ങൾ റിട്ടയർ എന്ത് ചെയ്യാനാ? കാശ് വരില്ല എന്നുള്ളത് വേറെ വിഷയം. കാശിനേക്കാൾ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി മിസ് ആകുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞത്. അപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഡേറ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കി വെച്ചു. അതിന് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ 20 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് എടുക്കണം അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോൾ നമ്മുടെ വയസ്സ് എത്രയാണോ അത് വെച്ചിട്ട് ഒരു സ്പെസിഫിക് ഡേറ്റ്. ഇപ്പം നമുക്ക് 55-ാമത്തെ വയസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എനിക്ക് ഇപ്പോൾ ഒരു 2037 March 31st എനിക്ക് റിട്ടയർമെന്റ് എടുക്കണം. സോ ദാറ്റ് ഈസ് ദ ഡേറ്റ്, ദാറ്റ് ഈസ് സ്പെസിഫിക് ഡേറ്റ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മൾ ഫിക്സ് ചെയ്താൽ തന്നെ നമുക്ക് ഈവൻ നേരത്തെ ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു റഫായിട്ട് നമുക്ക് അറിയാൻ പറ്റും എത്ര രൂപ നമുക്ക് കോർപ്പസ് വേണമെന്നുള്ളത്. എനിക്ക് റിട്ടയർ ചെയ്യാനായിട്ട് എനിക്ക് എത്ര രൂപ വേണമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ ഗുണം. നമുക്കറിയണം എനിക്ക്
ഈ പറഞ്ഞ വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്യണമെങ്കിൽ ആ വയസ്സിൽ എനിക്ക് എത്ര രൂപ കയ്യിൽ വേണം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ കാണിക്കാൻ വേണം. ഇത് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് വേറെ കാൽക്കുലേറ്റർ ആണ്. പക്ഷേ ഇതൊരു നമ്മുടെ ഈ ഗ്രൂപ്പിൽ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ബോൾ പാർക്ക് ഫിഗർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് 45 വയസ്സുണ്ടെന്ന് വിചാരിക്കാം. അയാൾക്ക് 45 വയസ്സുള്ള ആൾക്ക് ഇപ്പോൾ ഒരു ഒരു 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് എടുക്കണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15 വർഷം കയ്യിലുണ്ട്. അപ്പം ഇനി 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷം അയാൾ ജീവിച്ചിരിക്കും? ഒരു കാൽക്കുലേഷൻ സൈക്കിൾ 80 എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എനിക്ക് എപ്പോഴും 80 എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടമല്ല. അറ്റ്ലീസ്റ്റ് ഒരു 90 വയസ്സ് വരെങ്കിലും ജീവിച്ചിരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ നമ്മൾ 90 വയസ്സ് വരെ ഇയാൾ ജീവിച്ചിരിക്കുക. ഇനി ഞാനിത് പറഞ്ഞ ടൈമിൽ എന്നോടൊരു എൻ്റെ ഒരു ഒരു സാറുണ്ട്, ജോസ് സാർ. അപ്പോൾ ആളോട് ഞാൻ ആൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 75 or 76 വരെ. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അല്ല എനിക്കല്ലേ, എനിക്ക് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. എനിക്ക് കേട്ടപ്പോൾ എന്ത് സന്തോഷമായി എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ജോസ് സാറേ നമുക്ക് 100 അടിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ എന്ന് പറയാം. എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ റെസ്പോൺസിബിലിറ്റി മേക്ക് യു ഹാപ്പി, ദാറ്റ്സ് ഓൾ. കാരണം പുള്ളിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഹാപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി ആക്ടി. ആളിപ്പോ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. സോ ഈ ജോലി ചെയ്യണമെന്ന് വെച്ചാൽ പൈസയ്ക്ക് ആവശ്യമില്ല, പക്ഷേ ഹി വാണ്ട് ടു എൻഗേജ് ഹിംസെൽഫ്. കാരണം അതിന്റെ പേരിൽ ഹീസ് എ പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജ്. പക്ഷേ ആള് ഇംഗ്ലീഷ് പഠിപ്പിച്ചുപിടിക്കണം. അപ്പൊ സോ ഇത് പോയിന്റ് ഈസ് നമുക്ക് എപ്പോഴും റിട്ടയർമെന്റ് ടൈമിൽ അധികം ഇത്തിരി ഇൻകം വരണമെങ്കിൽ അത്രയും നല്ലത്. അതോടൊപ്പം തന്നെ ഇൻകം നോട്ട് ഫോർ ദ ലിവിങ്, ഇറ്റ്സ് ഫോർ ദ യുനോ നമുക്കൊരു എൻഗേജ്മെന്റ് ഉണ്ടാവാനായിട്ട്. അധികം ടെൻഷൻ ഒന്നുമില്ലാതെ പൈസക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് മ്യൂസിക് പഠിപ്പിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ടീച്ച് മ്യൂസിക്. ആൻഡ് ഈവൻ ഇഫ് വി ആർ നോട്ട് ഗെറ്റിംഗ് മണി, ഇറ്റ്സ് ഓക്കെ, ഫോർഗെറ്റ് ഇറ്റ്, ബട്ട് വി ആർ ഡൂയിങ് സംതിങ് റൈറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ 90 ആണെങ്കിൽ 90. അപ്പൊ നമ്മുടെ ആനുവൽ എക്സ്പെൻസ് എത്ര? ഇപ്പൊ ഒരു 20,000 രൂപ മന്ത്ലി ചെലവുള്ള ആളാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ എനിക്ക് തോന്നുന്നു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും കമന്റ് പറയാറുണ്ട്, ഞാൻ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം വലിയ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഒരു 20,000 രൂപ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സാധാരണ വീട്ടിലും 20,000 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ 20,000 രൂപ ഉണ്ടെങ്കിൽ 240,000 രൂപ. ഇനി 6% ഇൻഫ്ലേഷൻ വെച്ചിട്ടാണെങ്കിൽ റിട്ടയർമെന്റ് ഏജിൽ 60-ാമത്തെ വയസ്സിൽ അയാളുടെ ആനുവൽ എക്സ്പെൻസ് ഏകദേശം 600,000 രൂപയ്ക്കായിട്ട് ഉയരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ഒരു ബോൾ പാർ ഫിഗർ ആണ്, ഡോണ്ട് ലുക്ക് അറ്റ് ആക്യുറസി. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഈ പറഞ്ഞ 600,000 രൂപയ്ക്ക് അടുത്ത് ഇയാളുടെ എക്സ്പെൻസ് കൂടും. നമുക്ക് ഇനിയുള്ള ഓപ്ഷൻ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഏകദേശം 15 വർഷം ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഇത്തിരി ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ്മെന്റിന് ഏകദേശം ഒരു 11% എന്നുള്ള രീതിയിൽ ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഈ പറയുന്ന ഈ 1 കോടിക്കടുത്ത് നമുക്ക് രൂപ വേണം റിട്ടയർമെന്റ് എടുക്കണമെങ്കിൽ. 96,00,000 രൂപ നമുക്ക് വേണം ഈ പറഞ്ഞ ഏജിൽ റിട്ടയർമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോ ഈ ഇത് എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് നമ്മൾ പറയണത്. അപ്പൊ ഈ ഇത് ഈ പറഞ്ഞ ഇതിൽ ഇത് രണ്ടും വലിയ കറക്റ്റ് അല്ല. നമുക്കൊരു ഒരു ഒരു എങ്ങനെ റിട്ടയർമെന്റ് കോർപ്പസ് കണക്കാക്കാം എന്നുള്ളത് മാത്രം പറഞ്ഞുള്ളൂ. ഇനി ഈ ഇത് കൂടാതെ നമുക്കിപ്പോൾ മണി കൺട്രോളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ എന്താന്നുള്ളത്. ഇനി അതല്ല, ഇവിടെ നിങ്ങൾക്ക് എന്താണ് സ്പെസിഫിക് എന്നുണ്ടെങ്കിൽ ഇമെയിലിൽ എഴുതി ചോദിക്കണം, നിങ്ങളുടെ വയസ്സ് ഇത്രയാണ്, നിങ്ങൾക്ക് ഇത്രയാണ് മന്ത്ലി ചെലവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാൽക്കുലേറ്ററിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെലവ് കാണിച്ചാൽ പറ്റും. ഈ ലെവലിലാണ് നമ്മൾ എത്ര രൂപ കോർപ്പസ് വേണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഇത് ഐഡന്റിഫൈ ചെയ്ത് നമുക്കറിയാം എനിക്ക് 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ വേണം? ഇത്ര രൂപ വേണം. ആ പൈസ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. കാരണം ആ പൈസ നമുക്ക് വേണ്ട പൈസ മാത്രം എടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള പൈസ റീഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ, നമ്മൾ റിട്ടയർമെന്റ് കഴിഞ്ഞാലും ഇൻഫ്ലേഷൻ നിൽക്കുന്നില്ല. കാരണം നമ്മൾ 55-ാമത്തെ വയസ്സിൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചെലവ് ഒരു 100,000 രൂപ എടുന്നിരിക്കാം. ഈ 100,000 രൂപ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 106,000 രൂപയാവും, അതിൻ്റെ അടുത്ത വർഷം 112,000 രൂപയാവും, അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും അപ്പൊ നമ്മുടെ അടുത്തുള്ള ബാക്കിയുള്ള റിട്ടയർമെന്റ് കോർപ്പറേഷനിലെ പൈസ നമുക്ക് ചെലവിന് എടുത്തിട്ട് ബാക്കിയുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ ആ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാൻ. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ എങ്ങനെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള റിട്ടയർമെന്റും വോളണ്ടറി ആയിട്ടുള്ള റിട്ടയർമെന്റ് എന്നുള്ളത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്.
ഇനി നമ്മൾ ഈ ഈ പറഞ്ഞ എത്ര എത്രയാണ് ആ ഡേറ്റും എത്ര നാൾ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെ റിട്ടയർമെൻറ്റിലേക്ക് നമ്മൾ കടക്കും, ഹൗ ടു റീച്ച് ഫോർ റിട്ടയർമെൻറ്റ് പർപ്പസ്, നമുക്ക് ഇപ്പം തന്നെ നമ്മൾ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് ഒരു കോർപ്പസ്, ഒരു വലിയ കോർപ്പസ് ആയിരിക്കുക. നമുക്ക് 55-ാമത്തെ വയസ്സ് റിട്ടയർ ആണെങ്കിൽ എത്ര വലിയ കോർപ്പസ് വേണമെന്നുള്ളത് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻകം ആഫ്റ്റർ റിട്ടയർമെൻറ്റിൽ കിട്ടാവുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട് ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഭയങ്കര തലവേദനയാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണത് തലവേദനയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സെക്യൂർ ഇൻകം എന്നുള്ള മേഖലയിൽ നോക്കണമെങ്കിൽ LIC-യിലേക്കുള്ള നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അതേമാതിരി ട്രഡീഷണൽ പോളിസികളുള്ള ICICIയുടെയും, ഞാൻ ഇന്ന കമ്പനികൾ പറയണില്ല, ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെയൊക്കെ പ്രൊഡക്റ്റുകൾ. പക്ഷെ അതിൽ എപ്പോഴും നടക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 6-5% താഴെ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇതിലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരാ പറയുന്ന ഇൻകം സെക്യൂർഡ് ആണ്. നമുക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് അല്ല വേണ്ടത്, നമുക്ക് സെക്യൂരിറ്റി വേണ്ടത്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗം അത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണേൽ നമുക്ക് തെറ്റില്ല. ഇത് സജഷൻ മാത്രമാണ്. ഇപ്പൊ റിയൽ കാൽക്കുലേഷൻ നോക്കണമെങ്കിൽ ഇക്വിറ്റിയിൽ നമുക്ക് എന്താ പറയാ 10% മുകളിൽ റിട്ടേൺ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ഏകദേശം ഹാഫ് എ റിട്ടേൺ കിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പുറത്ത് മാർക്കറ്റ് ഒക്കെ ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റിട്ടേണിന് പോയിട്ട് ഇട്ടേക്കണ പൈസ പകുതി വരെ താഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ബാലൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്നുള്ളതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കോർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, വോളണ്ടറി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ജോലിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലൊക്കെ ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് PF പിടിക്കും, അല്ലെങ്കിൽ ഈ ടാക്സിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പേഴ്സണലി പറയണമെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ ടാക്സിന്റെ റീസൺസിന് വേണ്ടിയെങ്കിലും നമ്മൾ സേവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു പൈസ ബൾക്കായിട്ട് നമുക്ക് മാറിയിരിക്കുകയും ആ പൈസ നമ്മുടെ അടുത്ത് ബാക്കി ഇരിക്കുകയും ഉള്ളത് നല്ല വലിയൊരു കാര്യം. ഇപ്പൊ എന്റെയൊക്കെ കരിയർ തുടങ്ങി ഇനീഷ്യൽ ടൈമിൽ ആ 1.5 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്താലേ ATC ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്നുള്ളതിന്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഞാൻ ആ ഇനീഷ്യൽ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ നമ്മളെ 20-ാമത്തെ വയസ്സിലൊക്കെ കിട്ടിയ ജോലിയിൽ നമ്മൾ 10 paisa സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു, പക്ഷെ പല ആൾക്കാരും പറയും. പക്ഷെ നമ്മളാരും അതിന്റെ ഗുണം കാണുന്നില്ല. കാരണം അന്ന് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഗുണങ്ങൾ ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല, നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടുകളൊക്കെ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ പറയുമ്പോൾ അന്ന് മന്ത്ലി 2000-5000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അന്ന് നമ്മുടെ പൈസ നമ്മുടെ ജസ്റ്റ് ഒന്ന് പോയി എന്നല്ലാതെ നമുക്ക് അതിന്റെ ഒരു ഫ്രൂട്ട് കിട്ടുന്നത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അതെപ്പോഴും എന്തുകൊണ്ടും നല്ലതാണ് എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് പറയേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഈ ഒരു കേസിൽ നമ്മൾ എപ്പോഴും നോക്കണ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റി എവിടെ കിട്ടുന്നു, അതുപോലെ തന്നെ നമുക്ക് ഗ്രോത്ത് എവിടെ കിട്ടുന്നു, ഇതിന്റെ ബാലൻസ് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. അപ്പോൾ മാൻഡേറ്ററി ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോ ഈ ഏതൊക്കെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യണോ അവർക്ക് നിർബന്ധമായിട്ടും കമ്പനിയിൽ നിന്ന് പിടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒട്ടുമിക്കോടത്തും വളണ്ടറി റിട്ടയർമെന്റ് സ്കീമുകളാണ്, ഇവിടെ നിർബന്ധമായിട്ടുള്ള റിട്ടയർമെന്റ് സ്കീമുകൾ നമുക്ക് ഇല്ല, ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പിടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നുള്ളത് വളണ്ടറി ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പൊ നമുക്ക് ഇക്വിറ്റി സ്കീമുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് കൂടുതൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവസരങ്ങളുണ്ട്. ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് PFൽ ഇൻവെസ്റ്റ് ചെയ്യുക, NPSൽ ഇൻവെസ്റ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, യൂലിപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇക്വിറ്റി സ്റ്റോക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, PMSൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു നമ്മുടെ 50 lakh രൂപ കൂടുതലുണ്ട്, അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈവൻ നമുക്ക് ടൈമില്ല, നമ്മൾ നല്ല തിരക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും ഏതെങ്കിലും അഡ്വൈസറുടെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉള്ള ഓപ്ഷൻ ഡെറ്റും ബോണ്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സ് ബോണ്ട്സ് എന്നൊക്കെ പറയില്ലേ,
അത്തരം കാര്യങ്ങൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ബാങ്കിൽ എഫ് ഡി നേട്ട് ഒക്കെ മാച്ച് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ കുറച്ചും കൂടി റിസ്ക് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല റേറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഓപ്ഷനുകൾ ഗോൾഡും സിൽവറും ഇതിലൊക്കെ, ഇപ്പൊ ഗോൾഡിലെ സിൽവറിലേക്ക് നമുക്ക് ഇ ടി എഫ് ആയിട്ടും മ്യൂച്വൽ ഫണ്ട് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഇപ്പം സിൽവറിന് സെബി ഇന്ത്യയിൽ അപ്രൂവൽ കൊടുത്തു മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ പല പല കമ്പനികളും, ഞാനിപ്പോ ഇപ്പൊ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മിക്കവാറും ഇന്നാ നാളായിട്ടൊക്കെ അത് റിലീസാവും, ഗോൾഡിന്റെ ഇ ടി എഫിലും മ്യൂച്വൽ ഫണ്ടിലും, സോറി സിൽവറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ ഇ ടി എഫ് ഉണ്ടല്ലോ, അതേമാതിരി തന്നെ നമുക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻ ഉള്ളൊരു അസറ്റാണ്. അപ്പോൾ എസ്പെഷ്യലി എസ് ഐ പിയിൽ നമ്മൾ ചെയ്യണമെങ്കിൽ അത് നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ആ അസറ്റിനൊരു പ്രത്യേകത വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും ഇക്വിറ്റി പോലെ തന്നെ 50% ഒറ്റയടിക്ക് വീഴാൻ ചാൻസ് ഉള്ള അസറ്റാണ്. അതേപോലെ തന്നെ ഗോൾഡിനേക്കാളും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്ന് വെച്ചാൽ, ഗോൾഡ് എപ്പോഴും ഒരു ജ്വല്ലറി എന്നുള്ളൊരു ആംഗിളിലാണ് ജ്വല്ലറി വിൽക്കുന്നത്. സിൽവർ ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ട് അതിന്. ഇപ്പോൾ നമ്മുടെ ഇനി 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 നമുക്കറിയാം എന്താ പറയുക, ഈ ഇത്തരം ഇത്തരം കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ വെഹിക്കിളുകൾ, മൊബൈൽ ഫോണുകൾ, ഇതിലെല്ലാത്തിലും സിൽവറിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇതിലത്തെ ആവശ്യം പറഞ്ഞാൽ. അപ്പോൾ ഇതും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. പക്ഷേ കുറച്ചും കൂടി ലോങ് ടൈം ഇക്വിറ്റിനെ പോലെ തന്നെ ലോങ് ടൈം കണ്ടിട്ട് മാത്രമേ സിൽവറിൽ എസ് ഐ പി ആയിട്ടാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മളൊരു 100 വർഷത്തെ പ്രൈസ് ചാർട്ട് എടുത്തു നോക്കുമ്പോൾ ചില ഇയറിലൊക്കെ മാർക്കറ്റിൽ ക്രാഷ് സംഭവിക്കാറുണ്ട് സിൽവറിൽ, എന്നിട്ട് ആ ക്രാഷ് തിരിച്ചു വരാനായിട്ട് 7 വർഷം 8 വർഷം 10 വർഷം ഒക്കെ എടുത്തേക്കണത്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മൾ അങ്ങനെ സംഭവിക്കാം, സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ വെൽത്ത് ക്രിയേഷൻ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ അസറ്റ് അലോക്കേഷൻ കൃത്യമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് അസറ്റ്. ഇപ്പം പക്ഷേ ആ ക്രാഷ് വന്നിട്ട് മുകളിലേക്ക് കയറി വന്നിട്ട് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇക്വിറ്റി. ഞാനീ പറഞ്ഞതൊക്കെ ഒരു ഒരു അപ്രോക്സിമേറ്റ് ഫിഗറാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ഇതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ ഒത്തിരി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പണ്ടൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ലാൻഡ് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ വീട് പണിയുക, അത് മറച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബൾക്ക് പൈസ നമ്മുടെ അടുത്ത് വേണ്ടി വരും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. ഇപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കെന്താ ഒരു 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 ബിൽഡിംഗ് ഉണ്ടാക്കുക, എന്നിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുക, അതൊക്കെ ചിലപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിനെ പറ്റി നടക്കാത്ത കാര്യമാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെയുള്ള ടെക് പാർക്ക് പോലത്തെ, അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഉള്ള ടെക് പാർക്ക് പോലത്തെ ഒരു ഒരു അങ്ങനത്തെ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ നമ്മളെ സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ല. അത്തരം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഫണ്ടുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉള്ള ടെക് കമ്പനികളിലൊക്കെ, ഐ ടി പാർക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എംബസിയുടെയും മൈൻഡ് സ്പേസിൻ്റെയും ബ്രൂക്ക്ഫീൽഡിൻ്റെയൊക്കെ റിറ്റ്സ് അവൈലബിളാണ്. ഇതെല്ലാത്തിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ എന്ന് വെച്ചാൽ 90% റെൻറ്റും ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. അതാണ് നമ്മുടെ റെഗുലേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ അപ്രീസിയേഷനേക്കാളും കൂടുതലും ഇൻകം വരുത്താനായിട്ട് ഇത്തരം ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്ത് നമുക്ക് പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മിക്സ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോർപ്പസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇൻകം ഉണ്ടാക്കാനും ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് റിട്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതും ആയിട്ടുള്ള നല്ല നല്ല സ്റ്റോക്സുകളും റിട്സൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് കാലത്ത് നമുക്ക് എപ്പോഴും നല്ലൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സ്പെസിഫിക് ആയിട്ട്. എല്ലാത്തിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ പലയിടത്തും പരാമർശിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ റിട്ടയർമെൻ്റ് എന്നുള്ള സ്പെസിഫിക്കിൽ പോകണമെങ്കിൽ പ്രൊഡക്റ്റിലേക്ക് ഞാൻ അത്രയധികം പോകുന്നില്ല, പക്ഷെ ദീസ് ആർ ദ ഓപ്ഷൻസ് വി ഹാവ്. നമുക്കിത് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എസ്പെഷ്യലി സാലറി ഉള്ള ആളുകൾക്ക് നമുക്ക് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാരത്തോൺ ഓടണ മാതിരിയാണ്. നമുക്ക് ഒരു സ്റ്റെപ്പ് മാത്രം എടുത്താൽ മതി. നമ്മൾ റൺ ചെയ്യണ 40 കിലോമീറ്ററൊക്കെ ആയിരിക്കും,
അപ്പോൾ നമ്മൾ ഈ ഉസൈൻ ബോൾട്ട് ആവണമെന്നില്ല, നമുക്കും ഈ അത്ലറ്റിക് ഫീൽഡിൽ നിൽക്കാനും റൺ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് എസ് ഐ പിയുടെ ഏറ്റവും വലിയൊരു ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ സാലറിയിൽ നിന്ന് ഒരു 100,000 സാലറി കിട്ടണമെങ്കിൽ ഒരു 30,000-20,000 രൂപ നമ്മളങ്ങോട്ട് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഗോളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അറിയത്തു പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ നമുക്ക് ബോണ്ടൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്, ഇപ്പോൾ നമുക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ട് വേണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിമാറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ശരിക്കും BSE നമുക്ക് വാങ്ങാൻ പറ്റും, പക്ഷേ അതിൻ്റെ മിക്കപ്പോഴും അവൈലബിലിറ്റി കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ടുള്ള റിക്വയർമെൻ്റ് എന്ന് പറയണമെങ്കിൽ എനിക്ക് ഇത്ര രൂപയാണ് ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, അപ്പം നമുക്ക് ഓപ്ഷൻസ് തരാനും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാനൊക്കെ പറ്റും. ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാം, പല 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 പ്ലാറ്റ്ഫോംസ് ഒക്കെ അവൈലബിൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പോൾ കോർപ്പസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരു ബൾക്ക് പൈസ ഉണ്ട്, അത് നമുക്ക് ബാങ്കിൽ FD ആയിട്ടിടണോ അതോ നമുക്ക് വേറെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലോ മറ്റുമായിട്ട് മാറ്റിയിടണോ എന്നുള്ളത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു അസറ്റ് അലോക്കേഷൻ കൃത്യമായിട്ട് ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പല പല അസറ്റ് പറഞ്ഞു, എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ആയിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഇപ്പോൾ നമ്മൾ ഇക്വിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് പറഞ്ഞിട്ട്, ഇപ്പോൾ റിട്ടയർമെൻറ്റ് 55-ാമത്തെ വയസ്സിലാണെങ്കിൽ 55-ാമത്തെ വയസ്സിൽ ഇക്വിറ്റിയിൽ നിന്ന് വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ 55-ാമത്തെ വയസ്സിൽ മാർക്കറ്റ് ക്രാഷ് ആയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നമുണ്ടാവും. അപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന ടൈമിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ വ്യത്യാസം വരുത്തണം. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ നേരത്തെ തുടങ്ങണേക്കാളും മുന്നും ഇതിനോട് പറയണ വരി ഒരിക്കലും ഇക്വിറ്റി തന്നെ ആയിരിക്കും നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ കാണാനായിട്ട് ഭംഗി. പക്ഷേ എന്നിരുന്നാലും ഇത് എന്നും ക്രാഷ് ആവാം എന്ന് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 25% എങ്കിലും നമ്മൾ ഡെറ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാണോ ആ ക്രാഷ് ഉണ്ടാവുന്നത് ആ സമയത്ത് നമ്മുടെ അടുത്ത് ഇക്വിറ്റി താഴെ പോകും. ആ സമയത്ത് നമ്മുടെ അടുത്തുള്ള ഈ ഡെറ്റ് എടുത്തിട്ട് ഇക്വിറ്റിയിൽ റീഎൻട്രി ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം എപ്പോഴും മനസ്സിലാക്കണം ഈ നമ്മൾ ഈ മറ്റേ ജ്ഞാനപാന കേൾക്കുന്ന മാതിരി തന്നെയാണ് ഇതിലുള്ളത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെ വലിയ ധനികരാക്കാനും ദരിദ്രരാക്കാനും ഇക്വിറ്റിക്ക് കഴിവുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ പറഞ്ഞ അസറ്റ് അലോക്കേഷൻ ചെയ്യാനായിട്ട് എന്നുള്ളത്. ആ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം, ആ എഡ്യൂക്കേഷൻ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു റിസ്ക് അസസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ 30-ാമത്തെ വയസ്സിൽ ഉള്ള ആളുടെ സെയിം ആളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവായിരിക്കില്ല അയാൾ 55-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിൽ. ഒരു റിട്ടയർമെന്റ് റെഡിനെസ് ആവുന്ന ടൈമിൽ അതായിരിക്കില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ റിസ്ക് അസസ്മെന്റ് എടുക്കുകയും അതിനുതകുന്ന രീതിയിലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഏർപ്പെടുകയും വേണം എന്നുള്ളതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ മസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കയറിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്മൂത്തായിട്ട് നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണ് റിട്ടയർമെൻറ്റിന് പറ്റിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്നതിനേക്കാൾ ഉപരി എൻ്റെ റിട്ടയർമെൻറ്റ് ബക്കറ്റ് ഏതാണ്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബക്കറ്റിൽ പല പല സാധനങ്ങൾ വേണം, ആ ഒരു രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിരിക്കും. എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് ടൈമിൽ നമ്മളൊരു ഇൻകം സ്രോതസ്സും കൂടിയും കണ്ടിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻകം സ്ട്രീം റിട്ടയർമെൻറ്റ് ടൈമിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ NPS ഇൻവെസ്റ്റ് ചെയ്യണം, ഒരിക്കൽ NPS ഇൻവെസ്റ്റ് ചെയ്യുക. NPS ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 60 വയസ്സ് ഗുണം ദോഷവും, 60 ടാക്സിൽ അഡീഷണൽ 50,000 rupees കിട്ടും, ഈ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം 30% ആണെങ്കിൽ 50%, 30% നിങ്ങൾക്ക് ലാഭിക്കാം. ഇനി അതിൽ 60-ാമത്തെ വയസ്സിൽ എടുക്കുള്ളൂ, അപ്പോൾ 40% നമുക്ക് അപ്പോൾ ഒരുമിച്ചെടുക്കാം. ബാക്കിയുള്ളത് മൊത്തം ഈ പറഞ്ഞ ഇനി 40-ാണ് 60-ാണ് അങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ എപ്പോഴും. അപ്പോൾ ബാക്കിയുള്ളത് ആന്യൂറ്റി ആയിട്ട് എടുക്കാൻ പറ്റും, അത് നമുക്കൊരു ഇൻകം വരാനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഇൻഷുറൻസിൻ്റെയൊക്കെ ആന്യൂറ്റി പ്രൊഡക്ട്സ് ഇഷ്ടമായിട്ടുണ്ട്, അത് നമുക്ക് നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ LIC ഈ ഇങ്ങനത്തെ ഓരോരോ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു നിശ്ചിത കാലത്തേക്ക് അടയ്ക്കുന്നു, അല്ലെങ്കിൽ ബൾക്ക് പൈസ ഇടുന്നു, എന്നിട്ട് നമുക്ക് എന്നാണോ നമുക്ക് ഈ പറഞ്ഞ ആന്യൂറ്റി ആയിട്ട് വേണ്ടത് അന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് വരുന്ന മാതിരി നമുക്ക് ചെയ്തു വയ്ക്കുകയും അത്
ഈവൻ നമ്മുടെ കാലം കഴിഞ്ഞ നമ്മുടെ സ്പൗസിന് കിട്ടുന്ന നമ്മുടെ ഡിപ്പെൻഡന്റിന് കിട്ടുന്ന വിധത്തിൽ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. ഇനി നമ്മൾ ഇനി നമ്മുടെ സ്പൗസിന്റെ നമ്മുടെ മരണശേഷം ഒരു ബൾക്ക് പൈസ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് കിട്ടണമെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇൻകം അനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഇൻകം ഉള്ള ആൾക്ക് നല്ലൊരു വെൽത്തുള്ള ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് സേഫ്റ്റിയാണ് വേണ്ടത്. അത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിവിഡൻഡ് കിട്ടുന്ന സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലതായിരിക്കും. ഇനി ബിസിനസ്സിലും സ്റ്റാർട്ടപ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ല, പക്ഷെ അതൊക്കെ എപ്പോഴും റിസ്ക് എടുക്കാൻ കഴിവുള്ളവർ മാത്രമേ അതിൽ ചെയ്യാൻ പറ്റും, അല്ലാത്തവർ ചെയ്യരുത്. പിന്നെ എപ്പോഴും നമുക്ക് നമ്മുടെ അസറ്റ് വളരെ അനുസരിച്ച് തന്നെ നമുക്കൊരു പ്രോപ്പർട്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അതിൽ നിന്ന് റെന്റ് എടുക്കുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി നമ്മുടെ പേരിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു റെന്റൽ ഇൻകം നമുക്ക് ഭാവിയിൽ വരത്തിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് എപ്പോഴും വളരെ നല്ല ഒരു ഒരു കാര്യമാണ്. പിന്നെ ബോണ്ട്സിലും ഡിബഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റെഗുലറായിട്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കിയിരിക്കാം. മന്ത്ലി കിട്ടുന്നത്, ഇയർലി കിട്ടുന്നത്, അങ്ങനെ പല പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ റിട്സ് ഒക്കെ പറഞ്ഞല്ലോ നേരത്തെ, അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം കിട്ടും. പിന്നെ ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ടെക്നോളജിയുടെ സഹായത്തോടെ നമുക്ക് ആൾക്കാർക്ക് നമുക്ക് പണം കടം കൊടുക്കാം. നമ്മൾ ചെയ്യേണ്ട ഒരു കമ്പനിയെ നമുക്ക് മാനേജ് ചെയ്ത് തന്നോളും. അതിൽ നിന്ന് സാധാരണ ഒരു ബാങ്കിൽ നിന്ന് ഇട്ട കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി അധികം, ഒരു 8%, 9% എന്നുള്ള രീതിയിൽ റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണത്. അപ്പോൾ ഇതിൽ അതിൻ്റെ റിസ്ക് ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിൽ നിന്ന് ഇൻകം നമുക്ക് മന്ത്ലി ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അപ്പോൾ റിട്ടയർമെന്റ് ടൈമിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു 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 മൂന്നാല് ടൈപ്പ് ഓഫ് ഇൻകം സ്രോതസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പല രീതിയിലായിട്ട് ഒരു റിട്ടയർ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു എപ്പോഴും നമ്മളൊരു എങ്ങനെയാണ് നമ്മളൊരു റിട്ടയർമെന്റിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും തീർക്കുക, എല്ലാ ലോൺസും തീർക്കുക എന്നാണോ നമ്മുടെ റിട്ടയർമെന്റ് ഏജ്, അതിനു മുന്നേ നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസിനും ഗോൾസും തീർത്ത്. ഇപ്പൊ ചിലപ്പോൾ വളരെ നിങ്ങൾ വളരെ വൈകിട്ട് കുട്ടികളുണ്ടായിരുന്നവർക്കൊക്കെയാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്കൊരു റിട്ടയർമെന്റ് 55 എടുക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും അതിന് വേണ്ട ഫണ്ട് നമ്മൾ കരുതി വെച്ചിട്ട് നമ്മൾ റിട്ടയർമെന്റിലേക്ക് നിങ്ങനെ കുറച്ചുകൊണ്ട് നല്ലതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു വില്ല് എഴുതി വയ്ക്കുക എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ കാലശേഷം പിള്ളേർ മുമ്പിൽ അടിയിടാനായിട്ട് കാരണങ്ങളുണ്ടാവാം. പിന്നെ എന്താണോ നമ്മുടെ ഒരു നമുക്കൊരു സ്പൗസ് ഉണ്ടെങ്കിൽ അവരുടെ അവർക്ക് എന്താണ് റിട്ടയർമെന്റ് പ്ലാൻ, അവർക്കൊരു ഇൻകം എന്താണ് നമ്മുടെ കാലശേഷം എന്നുള്ളതും കൂടി കണ്ടുവയ്ക്കുക. ഇതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ്. കാരണം എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴല്ല, എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കണേ അത്രയും നല്ലത്. കാരണം നമ്മുടെ റിട്ടയർമെന്റ് കണ്ടിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗൾഫിലുള്ളവരൊക്കെ പലരും ചോദിക്കണെങ്കിൽ നാട്ടിൽ എന്തിനാ എടുത്തു വെക്കുക, കാരണം നമുക്കറിയില്ല എന്താണ് നമ്മുടെ റിട്ടയർമെന്റ് എന്നുള്ളത്. 55-ാമത്തെ വയസ്സിൽ ഇവിടെ ഇൻഷുറൻസ് വന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ പോളിസി കിട്ടത്തില്ല, കാരണം നമ്മുടെ ഏജും നമ്മുടെ നമ്മുടെ അസുഖങ്ങളും മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ കാലം ചിലപ്പോൾ ഇൻഷുറൻസ്, പിന്നെ അത് അന്ന് വലിയ പ്രീമിയം കൂടി, പ്രീമിയത്തേക്കാളും കൂടുതലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് അനുസരിച്ച് ഇത് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല. ഇപ്പം ഇപ്പോഴത്തെ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് മാന്യമായിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടും എന്നുള്ളത് വലിയൊരു ഗുണമാണ്. ഇനി വളരെ ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു റിട്ടയർമെന്റ് എന്താണ്, റിട്ടയർമെന്റ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നമുക്ക് റിട്ടയർമെന്റ് എങ്ങനെ റെഡിയാവാം. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ റിട്ടയർമെന്റ് ടൈമിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. നമുക്ക് റിട്ടയർമെന്റ് ടൈമിൽ എന്ത് ആക്ടിവിറ്റി ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം റിറ്റയർമെന്റ് ടൈമിൽ നമുക്ക് ഒന്നുമില്ല, നമ്മൾ എവിടെ റിട്ടയർമെന്റ് ചെയ്യും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിട്ടയർമെന്റ് എടുക്കുന്ന ടൈമിൽ നമ്മുടെ അടുത്ത ആരൊക്കെയാണ്, ഇപ്പം നമ്മൾ പിള്ളേരുടെ അടുത്തേക്ക് നമ്മൾ റിട്ടയർമെന്റ് പോയി, നമുക്ക് ആരും ഫ്രണ്ട്സ് ഇല്ല, വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏതാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, നമ്മുടെ ഏതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സൊസൈറ്റി എന്നുള്ളത് മനസ്സിലാക്കി വെക്കണേ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒരു ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി നിങ്ങൾക്ക് റിട്ടയർമെന്റ് ടൈമിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ജപ്പാനിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ 60 വയസ്സാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവാവണത്. ആ ടൈമിൽ അവർ അവരുടെ ആർട്ട് പരമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മുഴുകാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർ മിനിമം 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും. കാരണം വെച്ചാൽ അവരെന്താണ് ഈ
റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് മരിക്കാനുള്ള തയ്യാറെടുപ്പല്ല അവർ ചെയ്യുന്നത്. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് അവരുടെ ഹോബീസും കാര്യങ്ങളൊക്കെ അവർ തടവട ഈ റെഡിയാക്കി അവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് അവർ ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഇനി ഈ ഒരു നമ്മൾ എമർജൻസി ഫണ്ടിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ റിട്ടയർമെന്റ് ടൈമിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷത്തേക്കുള്ള എമർജൻസി ഫണ്ട് എപ്പോഴും ഫ്രീ ആയിട്ട് വെക്കാം. 3 അല്ലെങ്കിൽ 5 വർഷത്തേക്കുള്ള റിട്ടയർമെന്റ് നിങ്ങളുടെ ഇൻകം അനുസരിച്ചിട്ട് മാറ്റി വെച്ചിട്ട് അത് ഒരു ബാങ്ക് എഫ് ഡി അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പൈസ റിസ്ക് എടുത്ത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഗുണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് ക്രാഷോ ഇതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. എന്നാൽ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 വർഷത്തോളം നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ടൈമിലും എമർജൻസി ഫണ്ട് ഒരു 3 തൊട്ട് 5 വർഷം വരെയും നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. എപ്പോഴും കൃത്യമായിട്ട് നിങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വെക്കുക എന്നുള്ളതാണ് കാര്യം. എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് ടൈമിൽ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആക്ടിവിനെസ് റിട്ടയർമെൻറ്റ് ഏജിൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ റിട്ടയർമെൻറ്റ് ഏജിൽ അന്നത്തെ കാലത്തെ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ഏതാണ് നല്ല സെറ്റെന്നും ഏതാണ് അന്നത്തെ ടാക്സ് പ്ലാൻ എന്നും കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ചെയ്യാൻ പറ്റും. പിന്നെ പോസ്റ്റ് റിട്ടയർമെന്റ് ടൈമിൽ ടാക്സ് പ്ലാനിങ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. എസ്പെഷ്യലി ആ ടൈമിൽ നമ്മൾ വല്ല പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വിൽക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റിട്ടയർമെൻറ്റ് ടൈമിൽ ആരോടൊപ്പമാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ പിള്ളേരോടൊപ്പം ആണോ സ്റ്റേ ചെയ്യാൻ പോകുന്നത്, അതോ നമ്മൾ വല്ല റിട്ടയർമെൻറ്റ് ഹോമിലേക്കാണോ മാറാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ആലുവയിലും എറണാകുളത്തൊക്കെ നല്ല നല്ല റിട്ടയർമെൻറ്റ് ഹോമുകളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് ഏറ്റവും ഇപ്പോൾ പൂനെയിലൊക്കെ ഇതിൻ്റെ ഹബ്ബാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് അത് വരാൻ പോകണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ആവണം. നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ നമുക്ക് പിള്ളേരോടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ റിട്ടയർമെൻറ്റ് ഹോമിലാണോ, നമുക്ക് ഇനി വല്ല ഹോം നേഴ്സിനെ നിർത്തണം, ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് വെക്കണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബജറ്റുകൾ നമുക്ക് മാറ്റി വെക്കാനും പറ്റും. ഇതാണ് ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് ടൈമിൽ ചെയ്യേണ്ടത്. ഈ എസ്പെഷ്യലി പോസ്റ്റ് റിട്ടയർമെൻറ്റിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് മെൻ്റലി അക്സെപ്റ്റബിൾ ആയിരിക്കില്ല ഇപ്പം തീരുമാനിക്കാനായിട്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് റിട്ടയർമെൻറ്റിലേക്ക് കടക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ഇന്ന് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. വൈ നമ്മൾ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതുപോലെ എന്തൊക്കെയാണ് റിട്ടയർമെൻറ്റിനുള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഈ ടൈമിൽ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതേമാതിരി റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഏത് ഡേറ്റിൽ റിട്ടയർ ചെയ്യണം, എത്ര രൂപ കോർപ്പസ് കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ റിട്ടയർമെൻറ്റിൻ്റെ റെഡിനെസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പോസ്റ്റ് റിട്ടയർമെൻറ്റിൽ നമ്മൾ എങ്ങനെ നമ്മുടെ റിട്ടയർമെൻറ്റ് നീക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മൾ സംസാരിച്ചത്. Thank you.